ഹായ് ഫ്രണ്ട്സ്, എസ് വി കെ അൺലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഓഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ ബ്യൂറോ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റുകൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് 2021-22 വർഷത്തിൽ ഈ ന്യൂ ഇയറിൽ, അതായത് ഈ ന്യൂ അക്കാഡമിക് ഇയറിൽ UGC DDE അതായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുമായിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റാണ് പരിചയപ്പെടുത്തുന്നത്. അതായത് ഇതിന് പ്രകാരം, ഈ ലിസ്റ്റിൽ പ്രകാരമുള്ള യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമേ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രികൾ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോ അല്ലെങ്കിൽ UG ഡിഗ്രിയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഡിസ്റ്റൻസ് കോഴ്സുകൾ ഓഫർ ചെയ്യുന്നതിനുള്ള അവകാശം ഉള്ളൂ. സോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ലിസ്റ്റ് കണ്ടുപിടിക്കുക? നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് അക്സസബിൾ ആയിട്ടാണ് ഈ ലിസ്റ്റ് ലഭ്യമായിട്ടുള്ളത്. അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പർട്ടിക്കുലർ ബ്രൗസറിൽ UGC DEB അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റീസ് 2021 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേ ഇങ്ങനെ ഒരു വിൻഡോ വരുന്നതായിരിക്കും. ആ വിൻഡോയിൽ നിന്ന് ഈ കാണുന്ന പർട്ടിക്കുലർ വെബ്സൈറ്റ് വളരെ ഫസ്റ്റ് തന്നെ അത് വരും. അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളെ അത് വേറൊരു വെബ്സൈറ്റിലേക്ക്, വേറൊരു പേജിലേക്ക് ഡയറക്റ്റ് ചെയ്യും. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ ഈ കാണുന്ന രീതിയിലുള്ള ഒഫീഷ്യൽ പേജിലേക്ക് അത് ഡയറക്റ്റ് ചെയ്യും. അവിടെ നോട്ടീസ് ബോർഡ് എന്ന് പറയുന്നൊരു പേജിലായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തേക്കും, അതായത് ഇന്ന് വരേക്കും നോക്കുമ്പോഴത്തേക്കും, നോട്ടീസ് ബോർഡിൽ ആദ്യം കാണുന്ന, ഒന്നാമതായിട്ട് കാണുന്ന ആ ഒരു അനൗൺസ്മെൻറ്റ്, ആ ഒരു നോട്ടീസ് തന്നെയായിരിക്കും നമുക്ക് ഈ ലിസ്റ്റ് ലഭിക്കുന്നതിനുള്ള ലിങ്ക് എന്ന് പറയുന്നത്. സോ വേറെ നോട്ടീസ് അപ്ഡേറ്റ് വരുമ്പോഴത്തേക്ക് ഇതൊരു പക്ഷേ താഴോട്ട് പോയെന്ന് വരാം. സോ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട UGC നോട്ട് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു നോട്ടീസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ ഇങ്ങനൊരു PDF പേജിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഒരുപക്ഷേ PDF എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റീസ് ലിസ്റ്റ് PDF എന്ന് പറഞ്ഞ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ പോലും ഇത്തരത്തിൽ ധാരാളം PDFലേക്ക് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്ന ലിങ്കുകൾ വരും. എന്നാൽ ആ ലിങ്കുകളൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഡേറ്റ് മാത്രം, 10th March 2021, അതായത് ഈ വർഷം March 10th ഈ ലിസ്റ്റ് അവർ ഒഫീഷ്യലായിട്ട് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പഴയ ലിസ്റ്റിൽ ഒരു പക്ഷേ ഇതിലില്ലാത്ത യൂണിവേഴ്സിറ്റികളുടെ പേരൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ഗൂഗിളിൽ പല PDF ഫയൽസിൻ്റെയും ലിങ്ക് വരുന്നതായിരിക്കും. അപ്പോൾ അത് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന PDF ഇത് തന്നെയാണോ എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യുക. ഈ ഡേറ്റ് ഒന്ന് കൺഫേം ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ PDF ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ചുവടെ കാണുന്ന ലിങ്കാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, സോ നമുക്കപ്പോൾ ഇത് എങ്ങനെ, ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് ഈ 2021 പ്രകാരം, അതായത് ഈ പർട്ടിക്കുലർ അക്കാഡമിക് ഇയറിൽ UGC ഗ്രാൻഡ് കമ്മീഷൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ എഴുതിയിരിക്കുന്നത് പ്രകാരം, ബേസ്ഡ് ഓൺ ദ ഇൻ്റർഫേസ് എക്സ്പേർട്ട് കമ്മിറ്റി മീറ്റിംഗ്സ് ഹെൽഡ് ഇൻ ദ ഫസ്റ്റ് വീക്ക് ഓഫ് February 2021, ലിസ്റ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്ത് റെക്കഗ്നൈസ്ഡ് പ്രോഗ്രാംസ് അണ്ടർ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് മോഡ് ഫോർ ദ അക്കാഡമിക് സെഷൻ ബിഗിനിങ് January 2021 to 2024 to 2025. അതായത് ഈ ലിസ്റ്റ് പ്രകാരം, ഈ ലിസ്റ്റിൻ്റെ വാലിഡിറ്റി അല്ലെങ്കിൽ സാധുത എന്ന് പറയുന്നത് 2021 January, അതായത് ഇപ്പോൾ റിവൈസ് ചെയ്തതിന് പ്രകാരം February-March മുതൽ 2024-25 January വരെയാണ് ഈ സെഷൻ്റെ, അതായത് ഈ ലിസ്റ്റിന് പ്രകാരം ചുവടെ ചേർക്കുന്ന യൂണിവേഴ്സിറ്റികൾക്ക് റെക്കഗ്നിഷൻ ഉള്ളത്. എന്തിനാണ് ഓപ്പൺ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മോഡിൽ അക്കാഡമിക് സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള അവകാശം ഉള്ളത്? പ്രത്യേകം ശ്രദ്ധിക്കുക, പണ്ട് UGC അല്ലെങ്കിൽ മുമ്പ് റെക്കഗ്നേഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ കാര്യമില്ല. ഇപ്പോൾ, അതായത് ഇപ്പോൾ മീൻസ് എന്ന് പറയുന്നത് ഈ അക്കാഡമിക് ഇയറിൽ, അതായത് 2021 മുതൽ 2025 വരെയുള്ള അക്കാഡമിക് ഇയറിൽ ഈ ഇനി പറയുന്ന സ്ഥാപനങ്ങളിൽ നിന്ന്, അതായത് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നമുക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ചോദിക്കും, ഈ ലിസ്റ്റിലില്ലാത്തവർക്ക് ഇതിനു മുമ്പ് ചെയ്ത യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ഈ ലിസ്റ്റില്ലാത്ത യൂണിവേഴ്സിറ്റികളിൽ നിന്ന് 2021 മുമ്പ് ഞാൻ ഡിഗ്രി ചെയ്തിരുന്നു, അന്ന് UGC റെക്കഗ്നിഷൻ ആ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടായിരുന്നു, അത് വാലിഡ് ആണോ എന്ന് ചോദിക്കുന്നവർക്ക് ഒരു സംശയം വേണ്ട, 100% വാലിഡാണ്. അതായത് ഈ ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്നത് 2021 March 10th തൊട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഫ്രഷ് ആയിട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അപ്ലൈ ചെയ്യുന്നവർ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഇനി പറയുന്ന യൂണിവേഴ്സിറ്റികൾ നോട്ട് ചെയ്യുക. കാരണം ഇതിന് പ്രകാരം, ഈ ലിസ്റ്റിന് പ്രകാരം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ ഒഫീഷ്യൽ റെക്കോർഡ്സ് പ്രകാരം 13 യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമേ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ 2021 to 2025 January വരേക്കുള്ള അക്കാഡമിക് സെഷനിൽ
ഓഫർ ചെയ്യുന്നതിനുള്ള അധികാരമുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഓരോ സ്റ്റേറ്റ് വൈസിൽ ആൽഫബറ്റിക് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ ആചാര്യ നാഗാർജുന യൂണിവേഴ്സിറ്റി, അതൊരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഏകദേശം 27 കോഴ്സുകൾ, ബാച്ചിലർ ഡിഗ്രി തൊട്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി വരെ ഉൾപ്പെടുന്ന 27 കോഴ്സുകൾക്ക് അവർക്ക് റെക്കഗ്നിഷൻ ഉണ്ട്. ഇതിൻ്റെ വിശദമായിട്ട് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഒരുപക്ഷെ ഇത് പോസ് ചെയ്ത് വീഡിയോ പോസ് ചെയ്ത് നോക്കുകയോ അല്ലെങ്കിൽ ആ PDF ഡൗൺലോഡ് ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. ആ PDFലുള്ള മുഴുവൻ യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റും കോഴ്സുകൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ, അതായത് പ്രോഗ്രാമിൻ്റെ ലിസ്റ്റും ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോ രണ്ടാമത്തെന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിൽ തന്നെ ശ്രീ പത്മാവതി മഹല വിദ്യാലയം. ഓക്കെ, അതിനകത്ത് വരുന്നത് അക്കാഡമിക് സെഷൻ ബിഗിനിങ് ഫ്രം ജാനുവരി ടു അല്ലെങ്കിൽ March 21. ഈ ഇപ്പോൾ റിവൈസ് ചെയ്തിരിക്കുന്ന കൊറോണയുടെ ഒരു സിറ്റുവേഷനിലാണ് മാർച്ചിലോട്ടൊക്കെ റിവൈസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് മാസ്റ്റർ ഓഫ് ആർട്സ് മ്യൂസിക് എന്ന് പറഞ്ഞ ഒറ്റ കോഴ്സ് മാത്രമേ അവർക്ക് റെക്കഗ്നിഷൻ ഉള്ളൂ. പിന്നെ ആസാമിൽ രണ്ട് യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് തസ്പൂർ യൂണിവേഴ്സിറ്റിക്കകത്ത് 3 കോഴ്സുകൾ, അതായത് അത് 3 മാസ്റ്റേഴ്സ് കോഴ്സുകളാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അവർക്ക് UG കോഴ്സ് ഇല്ല. ദിബ്രുഗർഹ് യൂണിവേഴ്സിറ്റി, അവർക്ക് ഏകദേശം വന്നിട്ട് 15 കോഴ്സുകൾ, അതായത് ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും UG PG കോഴ്സുകൾ ഉൾപ്പെടെ 15 കോഴ്സുകൾക്ക് റെക്കഗ്നിഷൻ ഉണ്ട്. അഞ്ചാമത്തെ യൂണിവേഴ്സിറ്റി വീണ്ടും ആസാമിൽ തന്നെയാണ്, കൃഷ്ണകന്ത ഹാൻഡി സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി, അതായത് ആസാമിൻ്റെ സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അവർക്ക് 2 കോഴ്സുകൾ, മാസ്റ്റർ ഓഫ് ആർട്സ് എഡ്യൂക്കേഷൻ, അതായത് MEDഉം മാസ്റ്റർ ഓഫ് സയൻസ് MSc കോഴ്സ് ഇൻഫർമേഷൻ ടെക്നോളജി ITയിലെ MSc കോഴ്സ്, ഈ 2 കോഴ്സിനുമാണ് അവർക്ക് അംഗീകാരം ഉള്ളത്. ആറാമത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ജാമിയ ഹബ്ദാഡ് എന്ന് പറയുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. അതായത് യൂണിവേഴ്സിറ്റി ആയിട്ട് കരുതപ്പെടുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഫുള്ളി ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ ഇറ്റ്സ് സപ്പോസ് ടു ബി യൂണിവേഴ്സിറ്റി, ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് കരുതപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അവരുടെ ഇതുപോലെ തന്നെ ബാച്ചിലേഴ്സ് കോഴ്സുകളാണ് കൂടുതലായിട്ടും ഉള്ളത്. അങ്ങനെ 3 കോഴ്സുകൾക്ക് അവർക്കും റെക്കഗ്നിഷൻ ഉണ്ട്. ഏഴാമത്തെ എന്ന് പറഞ്ഞാൽ ഹിമാചൽ പ്രദേശിലാണ്, ഹിമാചൽ പ്രദേശ് യൂണിവേഴ്സിറ്റി അവരുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അവർക്ക് ഏകദേശം 14 കോഴ്സുകൾക്ക് UGCയുടെ അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉൾപ്പെടെ 14 കോഴ്സുകൾക്ക് UGCയുടെ അംഗീകാരം അവർക്ക് ഉണ്ട്. എട്ടാമതായിട്ട് മധ്യപ്രദേശിനകത്ത് അവരുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ്, അവർക്കും 12 കോഴ്സുകൾക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 9-ാമത്തെ യൂണിവേഴ്സിറ്റി എന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ അവരുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്. അവർക്ക് ഏകദേശം 5 കോഴ്സുകൾക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്, അതായത് UG PG ഉൾപ്പെടെയുള്ള 5 കോഴ്സുകൾക്ക് അംഗീകാരം ഉണ്ട്. 10-ാമത്തെ എന്ന് പറയുന്നത് വീണ്ടും മഹാരാഷ്ട്രയിൽ തന്നെയാണ്, അവരുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്, സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അവർക്ക് ഏകദേശം 12 കോഴ്സുകൾക്ക്, സയൻസ് ഉൾപ്പെടെയുള്ള 12 കോഴ്സുകൾക്ക് ബാച്ചിലറും അതുപോലെ മാസ്റ്റർ ഡിഗ്രി ഉൾപ്പെടുന്ന 12 കോഴ്സുകൾക്ക് അംഗീകാരം ഉണ്ട്. 11-ാമത്തെ യൂണിവേഴ്സിറ്റി എന്നത് പഞ്ചാബിലാണ്. പഞ്ചാബിലെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി അവരുടെ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഇവർക്ക് മാസ്റ്റേഴ്സ് ഓഫ് ആർട്സിൻ്റെ 2 ഡിഗ്രി കോഴ്സുകളാണ്, 2 ഡിഗ്രി പ്രോഗ്രാമുകൾക്കാണ് ഇപ്പോൾ UGCയുടെ അംഗീകാരം ഉള്ളത്. പഞ്ചാബിയും സൈക്കോളജി എന്ന് പറയുന്ന 2 മാസ്റ്റേഴ്സ് ഡിഗ്രിയിലാണ് അവർക്കിപ്പോൾ അംഗീകാരം ഉള്ളത്. 12-ാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. മധുരൈ കാമരാജ്, അണ്ണാമല യൂണിവേഴ്സിറ്റി, അതുപോലെ മദ്രാസ് യൂണിവേഴ്സിറ്റി, ഇത്തരത്തിലുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസും കമൻസും എൻ്റെ പല വീഡിയോയിലും വന്നിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, 2021 മാർച്ചിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള UGCയുടെ റെക്കഗ്നിഷൻ ലിസ്റ്റും പ്രകാരം തമിഴ്നാട്ടിൽ ആകെ ഒരു യൂണിവേഴ്സിറ്റിക്ക് മാത്രമേ ഇപ്പോൾ ഡിഗ്രി ഓഫർ ചെയ്യുന്നതിനുള്ള അവകാശമുള്ളൂ. തമിഴ്നാട് ഓപ്പൺ യൂണിവേഴ്സിറ്റി, തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയായ തമിഴ്നാട് ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കാണ്, അതും ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ BEd കോഴ്സിനുള്ള അവകാശമാണ് നൽകിയിരിക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം 13 ഉത്തരാഖണ്ഡിലെ ആകപ്പാട് നമുക്ക് നൽകുന്നത് ഗ്രാഫിക് എറ യൂണിവേഴ്സിറ്റി, ഒരു യൂണിവേഴ്സിറ്റിയാണ്, അതും ഡീം ടു ബി എ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റിയെ കരുതപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവർക്ക് 5 കോഴ്സുകൾക്ക് അല്ലെങ്കിൽ 5 പ്രോഗ്രാമുകൾക്ക് UGCയുടെ റെക്കഗ്നേഷൻ ലഭിച്ചിട്ടുണ്ട്. സോ അപ്പോൾ ഈ PDF നിങ്ങൾ മാക്സിമം ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുക. ഒരു പുതിയ യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തതിന് മുമ്പ്, കോഴ്സ് എടുക്കാൻ താല്പര്യപ്പെടുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് UGCയുടെ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ ഈ പർട്ടിക്കുലർ വെബ്സൈറ്റിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് അവരുടെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്. പലപ്പോഴും ശ്രദ്ധിക്കുക, പല യൂണിവേഴ്സിറ്റികൾക്ക് യൂണിവേഴ്സിറ്റിക്ക് റെക്കഗ്നിഷൻ ഉണ്ടായിരിക്കും, എന്നാൽ അവരുടെ ഒരു കോഴ്സിന് റെക്കഗ്നിഷൻ ഉണ്ടാവില്ല. അപ്പോൾ യൂണിവേഴ്സിറ്റി കണ്ടോടെ നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യരുത്. തൊട്ടിപ്പുറത്തെ പേജിലുള്ള അല്ലെങ്കിൽ ഇപ്പുറത്തെ കോളത്തിലുള്ള അവരുടെ കോഴ്സുകളുടെ ലിസ്റ്റുകൾ ഒന്ന് പരിശോധിച്ചിട്ട് എപ്പോഴും അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നാണ് വിശ്വസിക്കുന്നത്. മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ ഇനിയും ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് സപ്പോർട്ടിംഗ് മീ. ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ.